നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ അറസ്റ്റിലായ മൂന്ന് സഹപാഠികളെയും റിമാൻഡ് ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുവെങ്കിലും 14 ദിവസത്തേക്ക് പ്രതികളെ റിമാൻഡ് ചെയ്തുകൊണ്ട് കോടതി ഉത്തരവിടുകയായിരുന്നു. പ്രതികളുടെ മൊബൈൽ ഫോണിൽ തെളിവുകളുണ്ടെന്നും ജാമ്യം നൽകിയാൽ അത് നശിപ്പിക്കപ്പെടുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ വാദിച്ചു. പ്രതികളിൽ ഒരാളുടെ ലോങ് ബുക്ക് കാണാതായെന്നും അത് അമ്മു സജീവ് എടുത്തുവെന്നും ആരോപിച്ചായിരുന്നു ക്ലാസിലെ പ്രധാന തർക്കം. ആ ലോങ് ബുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലും ആവശ്യമാണ്. പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെടും. പ്രോസിക്യൂഷന്റെ ഈ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. ആത്മഹത്യ പ്രേരണാകുറ്റം നിലനിൽക്കില്ല എന്നും പ്രതികളായ പെൺകുട്ടികളുടെ പ്രായം പരിഗണിക്കണം എന്നും പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടു. ഇനി പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല എന്നും ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. തുടർന്നാണ് കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തുകൊണ്ട് കോടതി ഉത്തരവിട്ടത്. കേസിൽ അറസ്റ്റിലായ അമ്മു സജീവന്റെ സഹപാഠികളായ പത്തനാപുരം സ്വദേശി അലീന, ചങ്ങനശ്ശേരി സ്വദേശി അക്ഷിത, കോട്ടയം സ്വദേശി അഞ്ജന മധു എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. ഇവരുടെ നിരന്തര മാനസിക പീഡനം മൂലമാണ് അമ്മു ജീവനൊടുക്കിയത് എന്ന് കുടുംബം പരാതി നൽകിയിരുന്നു. അതേസമയം അമ്മുവിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സർക്കാരിനെ സമീപിക്കും. ഇതിനിടെ പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകും വഴി ABVP പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും കൂകി വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മൂവർക്കുമെതിരെ ആത്മഹത്യ പ്രേരണാകുറ്റം പോലീസ് ചുമത്തിയിരുന്നു. അമ്മുവിനെ സഹപാഠികൾ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന കുടുംബത്തിന്റെ മൊഴി സാധൂകരിക്കുന്ന തെളിവുകൾ കിട്ടിയതോടെയാണ് അറസ്റ്റിലേക്ക് നീങ്ങിയത് എന്നാണ് പോലീസ് പറയുന്നത്. അമ്മുവും അറസ്റ്റിലായ മൂന്ന് വിദ്യാർത്ഥികളും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ഇവർക്കിടയിലെ തർക്കങ്ങൾ രൂക്ഷമായ ഭിന്നതയിലേക്ക് നീങ്ങി. വിദ്യാർത്ഥികളിൽ ഒരാളുടെ ലോങ് ബുക്ക് കാണാതായി, പണം നഷ്ടപ്പെട്ടു തുടങ്ങിയ പലവിധ കുറ്റങ്ങൾ അമ്മുവിന്റെ മേൽ കെട്ടിവെക്കാൻ ശ്രമം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ടൂർ കോർഡിനേറ്ററായി അമ്മുവിനെ തെരഞ്ഞെടുത്തതിനെയും മൂവർ സംഘം ശക്തമായി എതിർത്തിരുന്നു. തുടർച്ചയായ മാനസിക പീഡനം മകൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നുവെന്ന പിതാവ് രേഖാമൂലം കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതി നൽകിയിരുന്നു. അതിൽ കോളേജ് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിലും സഹപാഠികളിൽ നിന്ന് അമ്മുവിന് മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നു എന്ന് വ്യക്തമാകുന്നതായിരുന്നു. അത്തരം റിപ്പോർട്ടുകളും പോലീസ് കേസിന്റെ ഭാഗമാക്കിയിരുന്നു. അതോടൊപ്പം സഹപാഠികൾക്കെതിരെ അമ്മു സജീവ് കോളേജ് അന്വേഷണ സമിതിക്ക് മുമ്പാകെ നൽകിയ കുറിപ്പും ഹോസ്റ്റൽ മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ഈ കുറിപ്പും പ്രതികളുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നത് നിർണായകമാക്കി. ഇതെല്ലാം ആത്മഹത്യാ പ്രേരണയ്ക്ക് അടിസ്ഥാനമെന്നും പോലീസ് പറയുന്നു. എന്നാൽ അപ്പോഴും അമ്മു ആത്മഹത്യ ചെയ്യില്ല എന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ആവർത്തിക്കുകയാണ് കുടുംബം. കുടുംബം ഉന്നയിക്കുന്ന ചികിത്സാ പിഴവടക്കമുള്ള ആരോപണങ്ങളിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് ചുട്ടിപ്പാറ SME കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം സ്വദേശിനി അമ്മു സജീവ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ മരിക്കുന്നത്.